ഹലോ പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ പ്രമുഖ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് ചേരാൻ എന്താണ് ചെയ്യുന്നത്? വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുതൽ ഇന്ത്യയിലെ പ്രമുഖ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശന രീതിയിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുക. ഇതിനകം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുക, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് ചേരാൻ ഇന്ത്യയിലെ 45 വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നേരത്തെ പല രീതിയിലായിരുന്നു അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത്. ഡൽഹി സർവകലാശാല പോലെയുള്ളതിൽ പ്ലസ് ടുവിന്റെ കട്ട് ഓഫ് മാർക്ക് വെച്ചുകൊണ്ടാണ് അഡ്മിഷൻ നടന്നിരുന്നത്. ചില യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് എക്സാമുകൾ അവർ സ്വന്തമായി നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി ഗ്രാമപ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ വിദൂര മേഖലകളിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളിൽ സമയം യഥാസമയത്ത് അപേക്ഷിക്കുവാനോ അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാനോ പ്രവേശനം നേടാനോ സാധിച്ചിരുന്നില്ല. വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾ അയക്കണം, എൻട്രൻസ് എക്സാമുകൾ എഴുതണം, അവിടെ ഇന്റർവ്യൂ പങ്കെടുക്കണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതിനെല്ലാം പരിഹാരമായി എല്ലാവർക്കും തുല്യമായ രീതിയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കടന്നു വരുന്നു. അതാണ് CUET-UG 2022. എന്താണ് CUET? CUET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന, അതായത് ഇന്ത്യയിലെ 45 വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എല്ലാ ബിരുദ പ്രോഗ്രാമുകൾക്കും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കും ഇനി ഒരൊറ്റ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാൽ മതി, CUET എഴുതിയാൽ മതി. ഇപ്പോൾ അതിന് അപേക്ഷിക്കാനുള്ള സമയമാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.cuet.summer.ac.in എന്നത്. May 6 വൈകിട്ട് വരെയാണ് അപേക്ഷ സമർപ്പിക്കാവൂ. എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റിനെ സംബന്ധിച്ച്, അതിന്റെ സിലബസിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. 13 ഭാഷകളിൽ, അതായത് മലയാളം അടക്കമുള്ള 13 ഭാഷകളിൽ 150 സെന്ററുകളിൽ CUET നടക്കും എന്നതാണ്. കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം ഈ പ്രവേശന പരീക്ഷയിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. പ്രവേശനത്തിനുള്ള എലിജിബിലിറ്റി, പ്ലസ് ടു ലെവലിൽ അത് ഏത് സ്ട്രീം ആയിക്കോട്ടെ, 50% മാർക്ക് വാങ്ങിയിട്ടുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫീസ്, ജനറൽ വിഭാഗത്തിന് 800 SC/ST വിഭാഗത്തിന് 350 അപേക്ഷ ഫീസ്. CUET നടക്കുന്നത് ജൂലൈ ആദ്യ വാരം അല്ലെങ്കിൽ രണ്ടാം വാരം നടക്കും എന്നതാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടത് CUET കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റി, 45 വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 100 വരുന്ന കോഴ്സുകളിലേക്ക് ഒരൊറ്റ പ്രവേശന പരീക്ഷയിലൂടെ അപേക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠനം ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.cuet.summer.ac.in എന്നതാണ്. പ്രവേശന പരീക്ഷ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you again. Thank you.